ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടണൽ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അടൽ ടണൽ കണക്ട് ചെയ്യുന്നത് മണാലി തൊട്ട് ലേ വരെയാണ്. 10,000 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏകദേശം മണാലിയിൽ നിന്ന് 28 കിലോമീറ്റർ മുകളിലുള്ള റോഹ്താങ് പാസിലേക്ക് പോകുന്ന വഴിയിലാണ് ഇതുള്ളത്. അടൽ ടണലിലെ 2 പോർഷൻസ് ആണുള്ളത്, സൗത്ത് പോർട്ടലും അതുപോലെ തന്നെ നോർത്ത് പോർട്ടലും. .02 കിലോമീറ്റർ ഉള്ള ഈ അടൽ ടണൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സൗത്ത് പോർട്ടലിനാണ്, അതായത് മണാലിയിൽ നിന്നാണ്. പിന്നെ അത് കണക്ട് ചെയ്ത് അവസാനിക്കുന്നത് നോർത്ത് പോർട്ടലായിട്ടുള്ള ഹിമാചലിൽ തന്നെ ഉള്ള ലാഹോൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഏറ്റവും ഷോർട്ട് കട്ട് ആയിട്ടുള്ള ലേക്ക് ഉള്ള വഴിയാണ്. അതായത് ആദ്യം ലേലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 46 കിലോമീറ്ററും അതുപോലെ തന്നെ 5 മണിക്കൂറും എക്സ്ട്രാ നമ്മൾ പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടൽ ടണൽ വഴിയാണെന്നുണ്ടെങ്കിൽ ഈ 5 മണിക്കൂറും അതുപോലെ തന്നെ 46 കിലോമീറ്ററും നമുക്ക് സേവ് ചെയ്യാം.
ഇതിനു മുമ്പിലായിട്ട് അടൽ ടണൽ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിനു മുമ്പിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. പക്ഷെ കൂടുതൽ നേരം അവിടെ വണ്ടി നിർത്താനേ സമ്മതിക്കൂല. 2002 ഇതിനെപ്പറ്റി ആദ്യമായിട്ട് അനൗൺസ് ചെയ്തത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അതുകൊണ്ടാണ് അടൽ ടണൽ എന്നറിയപ്പെടുന്നത്. നിർമ്മാണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. 2010 ഒഫീഷ്യലായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ 2020 ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തത്. കറക്റ്റ് 10 വർഷം കൊണ്ടാണ് ഈ ടണലിന്റെ പണി മുഴുവനായിട്ട് തീർത്തതും ഉദ്ഘാടനം ചെയ്തതും. ടണലിന്റെ ഉള്ളിലുള്ള മിനിമം സ്പീഡ് എന്ന് പറയുന്നത് 40 to 80 km വരെയാണ്. ടണലിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ 150 മീറ്റർ ഇടവിട്ട് ടെലിഫോൺ സംവിധാനം ഉണ്ട്. ഓരോ 60 മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാലും തീപിടുത്തങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫയർ ഹൈഡ്രേറ്റർ ഉണ്ട്. നൂറ് മീറ്റർ ഇടവിട്ടിട്ട് എമർജൻസി എക്സിറ്റുകളുണ്ട്. പക്ഷെ കാറുകൾക്കാണെന്നുണ്ടെങ്കിൽ എമർജൻസി എക്സിറ്റ് 2 കിലോമീറ്ററും 200 മീറ്ററും കഴിഞ്ഞിട്ടാണുള്ളത്. അതുപോലെ തന്നെ ഇത് ക്രോസ് ചെയ്ത് ലാഹോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.